നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ, മുഖ്യമന്ത്രി, സർവകലാശാല വൈസ് ചാൻസലർ പോരെ ഒരു ചെറിയ ഇടവേള കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇങ്ങ് പാറശാലയിലെ തെക്കൻ തിരുവിതാംകൂറിലെ ഒരു നവോത്ഥാന നായികയുടെ വീരകൃത്യങ്ങളാണ് കേരളം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ നമ്മുടെ ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും അതിനിശിതമായിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് രാജ്ഭവന്റെ അവിടെ രാഷ്ട്രീയ നിയമനം നടത്തി എന്ന് മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഗവർണർ പദവി രാജിവെക്കാം എന്ന് പിണറായിയോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് തെളിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ പിണറായി തയ്യാറാണോ എന്നാണ് ഗവർണർ ചോദിക്കുന്നത്. രാജ്ഭവൻ രാഷ്ട്രീയ നിയമനം നടത്തിയിട്ടില്ല എന്ന് ഗവർണർ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തുമ്പോൾ മുഖ്യന് എന്തായിരിക്കും ഇനി മറുപടി പറയാനുള്ളത്? അതല്ല എന്നുണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണോ? മുഖ്യൻ ഒരു കാര്യം ആലോചിക്കണം. താങ്കൾ 2016 മുതൽ കേരളത്തിൻ്റെ മുഖ്യനായി, പക്ഷേ അപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ സ്വഭാവത്തോടുകൂടി, ഒരുതരം ദുശാഠ്യത്തോടുകൂടി, ധാർഷ്ട്യത്തോടുകൂടി, ഒരുതരം കടുത്ത അച്ചടക്കത്തോടുകൂടി ആരുടെ മേൽ ഇത്തരത്തിലുള്ള അധികാരം പ്രയോഗിക്കുന്നത്? കടക്കുപുറത്ത് പരനാറി, നികൃഷ്ടജീവി, കുലങ്കുത്തി, ഇത്തരത്തിലുള്ള വാക്കുകൾ അതേ സ്വരത്തിൽ തന്നെ ഗവർണറുടെ മേലും താങ്കൾ തിരിഞ്ഞു. പക്ഷേ അത് ഗവർണർ രാജ്ഭവൻ അത് സഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നത്, ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഞാൻ ഇടപെടും, എന്തുകൊണ്ട് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെട്ടു? കോടതി പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ ഇടപെട്ടത്. അതിൻ്റെ വിശദീകരണം കൊടുക്കേണ്ട സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ സകല വൈസ് ചാൻസലർമാരും പുറത്തു പോകേണ്ടി വരും. സ്വർണ്ണക്കടത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഗവർണർ ഇടപെടും, രാജ്ഭവൻ ഇടപെടും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് ഏതാണ്ട് ചിത്രം മനസ്സിലായി. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർണായകമായ പങ്കുണ്ട്. ഇനിയിപ്പോൾ ഗവർണർ ആ വഴിക്കൂടെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബവും ഇപ്പോൾ വലിയൊരു അങ്കലാപ്പിലേക്ക് നീങ്ങുകയാണ്. രാജിവെക്കാൻ ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർമാർക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ചിട്ടില്ലെന്നും മറുപടി നൽകാൻ സമയം നൽകിയിട്ടുണ്ട്, ആ സമയം അവസാനിക്കുകയാണെന്നും ഗവർണർ പറയുന്നുണ്ട്. പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽ സകല വൈസ് ചാൻസലർമാർക്കും പുറത്തു പോകേണ്ടി വരും. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഗവർണറുടെ സമാന്തര ഭരണമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനും ഗവർണർ മറുപടി നൽകിയിട്ടുണ്ട്. ഏത് ഭരണത്തിലാണ് താൻ ഇടപെട്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പറഞ്ഞ ഗവർണർ താൻ ഒരിക്കലും അധികാരം മറികടന്ന് പ്രവർത്തിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. സ്ഥാനത്തിൻ്റെ വില തിരിച്ചറിഞ്ഞു വേണം വിഷയങ്ങളോടെ പ്രതികരിക്കാനെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് തന്നെയാണ് ഗവർണർ അതിശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതും വളരെ സഭ്യതയാർന്ന രീതിയിൽ. പക്ഷേ മറിച്ച് ഗവർണറോട് മുഖ്യൻ പറയുമ്പോൾ പലപ്പോഴും സഭ്യത അതിരുവിട്ട രീതിയിലാണ്. കാര്യങ്ങൾ പഠിപ്പിക്കാൻ വരരുത് എന്നുള്ള രീതിയിൽ തന്നെയും മന്ത്രിസഭയെയും അത് ജനാധിപത്യത്തിൽ രീതിയിലൂടെയാണ് കടന്നു വന്നതെന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയാണ്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല, ജനാധിപത്യത്തിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഗവർണറും സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ തന്നെയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പിണറായി മുഖ്യനെ ഗവർണർ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഗവർണർ ഒരു പുതിയ വെല്ലുവിളിയിലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തുമായി പങ്ക് ഉണ്ടെങ്കിൽ അതിലും തീർച്ചയായിട്ടും ഗവർണർ ഇടപെടും എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. South India's most trusted digital retail chain, MyJ.